അസ്സലാമു അലൈക്കും, നമസ്കാരം. കെ എച്ച് കോട്ടക്കൽ. ഇന്ന് നമ്മളിവിടെ നോക്കുന്ന ഒരു ഗ്രീൻ ഫിഷറിൻ്റെ മാർക്കിങ് ക്വാളിറ്റി എന്തല്ല എന്നുള്ളതാണ്. ഗ്രീൻ ഫിഷർ ബേഡ് ജനറ്റിക്കലി സ്ട്രോങ് ബേഡാണ്. ഇമ്മ്യൂണിറ്റി പവർ നല്ല സ്ട്രോങ് ബേഡുമാണ്. മറ്റുള്ള ബേഡിനെ അപേക്ഷിച്ച് വൈൽഡ് ബേഡാണ് ഗ്രീൻ ഫിഷർ. ഇപ്പോൾ ഒരു ഗ്രീൻ ഫിഷർ, നല്ല ക്വാളിറ്റിയുള്ള ഗ്രീൻ ഫിഷറിനെ നമുക്ക് ഒരു ഓഫ്ലൈൻ വർക്കിങ്ങിന് അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള ബേഡുകളെ ഇറക്കണം എന്നുണ്ടെങ്കിൽ ഗ്രീൻ ഫിഷർ വേണം, വൈൽഡ് ഗ്രീൻ ഫിഷർ വേണം. അപ്പോൾ വൈൽഡ് ഗ്രീൻ ഫിഷറിൻ്റെ മാർക്കിങ് എന്തൊക്കെ എന്നുള്ളത് നമുക്ക് നോക്കാം. ആ ബേഡിൻ്റെ ഹെഡിൽ ആ ഒരു ഗ്രീന് ഡാർക്ക് കളർ വരുന്നുണ്ട്. അത് ഹെഡിൻ്റെ അവിടുന്ന് ക്ലിയറായിട്ട് ബാക്കൊക്കെ ഉണ്ട് വരും. അവിടെ ഒരു കട്ടിങ് വരില്ല, ബാക്കിൽ വന്ന് മുട്ടുന്ന ഭാഗം നേരെ ഒരേ ലെവലിൽ വരും. അവിടെ വേറെ ഒരു യെല്ലോ കളറായിട്ടുള്ള വേറെ ഒന്നും വരില്ല, അത് ഒരേ കളറിൽ തന്നെ അങ്ങോട്ട് മുട്ടും. പിന്നെ അതിൻ്റെ ആ ക്ലിയർ ഹെഡ്, അതിൻ്റെ ആ നെറ്റി ഭാഗം ആ വരുന്നില്ലേ, അവിടെ നല്ല ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡാണ് വരിക. റെഡല്ല വരിക, ഡാർക്ക് ഓറഞ്ചാണ് വരിക. അതുപോലെ അതിൻ്റെ ചീക്ക്, ആ ചീക്ക് ഭാഗത്ത് ഇങ്ങനെ ഹെഡിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ആ ചീക്ക് ഭാഗത്തേക്ക് ഡാർക്ക് ഓറഞ്ചാണ് വരിക. പിന്നെ ബോഡി ഗ്രീന് ബോഡി. അതുപോലെ അതിൻ്റെ നെയില് നഖം വരുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ് വരിക. ബേഡിൻ്റെ ആ ഹെഡിലുള്ള ആ മാർക്കിങ് നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന ഗ്രീൻ ഫിഷറിലേറെ നല്ല വരച്ച് വെച്ചിട്ടുള്ള അതേ വരി വരും. അതിൻ്റെ ആ ഫെതർ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കയറി വരില്ല, അവിടെ ബ്ലാക്ക് ഷെയ്ഡായിട്ട് ഇറങ്ങി വരിക, അതൊന്നുമില്ല. അതുപോലെ അതിൻ്റെ റമ്പ് വരുമ്പോൾ വയലറ്റ് കളറാണ് വരിക, റമ്പിൽ വയലറ്റ് കളറ് വരും. ഇതാണ് ഈ ഗ്രീൻ ഫിഷറിൻ്റെ മൊത്തത്തിലുള്ള ഒരു മാർക്കിംഗ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതൊക്കെയാണ്. നമ്മൾ പറഞ്ഞത് ഗ്രീൻ സീരീസ് ബേഡിൻ്റെ, ബ്ലൂ സീരീസ് ബേഡിൻ്റെത് വരുമ്പോഴും ഇതുപോലെ ഹെഡിൽ ആ ബ്ലാക്ക് ഷെയ്ഡും വരും, ചീക്കിൽ ആ ഭാഗത്ത് വൈറ്റ് ഷെയ്ഡ് പറയുക. അത് ഒരു നിങ്ങൾക്ക് ഇതിൽ വരച്ച് കഴിഞ്ഞിട്ടുള്ളത് കാണാം ആ മാർക്കിങ്, അത് വൈറ്റായിട്ടാണ് അവിടെ വരിക. വൈൽഡിൽ കാണുന്ന ഗ്രീൻ ഫിഷറിന് അതിൻ്റെ ആ മാർക്കിങ് അത്ര കിട്ടില്ല കേട്ടോ. ബ്രീഡർമാർ ചെയ്തിട്ട് കൂട്ടുന്ന അതുപോലെയുള്ള മാർക്കിങ് വൈൽഡിലുള്ള ബേഡിന് കിട്ടില്ല. അതിൻ്റെ മാസ്കിൻ്റെ ബാക്കിക്ക് ആ യെല്ലോ ഷെയ്ഡൊക്കെ കയറിയിട്ടുണ്ടാവും വൈൽഡിലുള്ളത്. നല്ല ക്വാളിറ്റിയും ഇമ്മ്യൂണിറ്റി പവറും മാർക്കിങ്ങൊക്കെ ഉള്ള ബേഡ് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ഫിഷർ ഇട്ട് പെയർ ചെയ്തിട്ട് കൊണ്ടുവരണം. വൈൽഡ് ഗ്രീൻ ഫിഷർ ഇട്ടിട്ട് പെയർ ചെയ്ത് കൊണ്ടുവരണം, അപ്പോഴേ നല്ല സൈസൊക്കെ ഉള്ള ബേഡ് കിട്ടുള്ളൂ. ഡൺ ഫാലോ, പേൽ ഫാലോ, അതുപോലെ ഒപ്ലൈന്, ബ്ലൂ ഒപ്ലൈന്, വയലറ്റ് ഒപ്ലൈന്, പാർ ബ്ലൂ ഒപ്ലൈന്, എല്ലാ ഹൈ മ്യൂട്ടേഷൻ ബേഡിനെ ഇറക്കണമെന്നുണ്ടെങ്കിലും ഗ്രീൻ ബേഡിനിട്ടിട്ട് ഇറക്കിയിട്ട് കൊണ്ടുവരണം. അപ്പോഴേ നല്ല മാർക്കിങ്ങുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുള്ളൂ. മാർക്കിങ്ങും സൈസും അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു ബേഡിനെ ബ്രീഡിങ്ങിന് ഇടുന്നത് ഒരു വർഷത്തിൽ രണ്ട് ക്ലച്ച് എടുക്കാൻ പാടുള്ളൂ. അതിലപ്പുറം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇറങ്ങുന്ന ചിക്സിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും, അതിൻ്റെ സൈസ് നഷ്ടപ്പെടും. അതുപോലെ നല്ല സൈസുള്ള കുഞ്ഞുങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ, ക്വാളിറ്റി ഉള്ള കുഞ്ഞുങ്ങൾ കിട്ടണമെങ്കിൽ 14 മാസമാവാതെ ഒരിക്കലും ഇവരെ ബ്രീഡിങ്ങിന് കയറ്റരുത്. 14 മാസം അതിൻ്റെ ശേഷം മാത്രമേ ബ്രീഡിംഗ് ബോക്സ് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ നിങ്ങളെ കയ്യിലുള്ള മാർക്കൗട്ടായ ബേഡാണെന്നുണ്ടെങ്കിൽ, ഇതുപോലെ ഗ്രേ ഷെയ്ഡ് ഇറങ്ങിയിട്ടുള്ള ഫിഷർ ഐറ്റംസ്, മാസ്കും അല്ല ഫിഷറും അല്ലാത്തത് വരികയാണെന്നുണ്ടെങ്കിൽ, ഏറ്റവും നല്ലത് നിങ്ങളതിന് മാസ്കിനായിട്ട് പെയർ ചെയ്യിക്കുക. കാരണം ആ ബേഡിനെ പിന്നെ നമ്മൾ ഫിഷറിനായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ക്വാളിറ്റി ഇല്ലാത്ത കുഞ്ഞുങ്ങൾ ഇറങ്ങുള്ളൂ. മാസ്കിനായിട്ട് പെയർ ചെയ്തിട്ട് വീണ്ടും ഡെവലപ്പ് ചെയ്തിട്ട് മാസ്കാക്കിയിട്ട് കൊണ്ടുവരിക ഇന്ന് ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെ, അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അടുത്ത വീഡിയോ ഗ്രീൻ ഫിഷർ സ്പ്ലിറ്റ് ബ്ലൂ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും ഗ്രീൻ ഫിഷറിൻ്റെ പെയറിങ്ങിനെ പറ്റിയിട്ടുള്ളതാണ് അടുത്ത വീഡിയോ വരിക. അതിൽ നിന്ന് ഏതൊക്കെ ചിക്സ് ഇറങ്ങും എന്നുള്ളതിന് ഉള്ള വീഡിയോ ആണ് അടുത്തത് വരിക. ലൈക്ക് അടിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഓക്കെ, താങ്ക് യു.